നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ഓൺലൈൻ തട്ടിപ്പ്, മണിപ്പൂർ ദമ്പതികൾ തൃശൂരിൽ പിടിയിൽ. ഫേസ്ബുക്കിലൂടെ സ്ത്രീകളെ പരിചയപ്പെട്ട വിദേശ പണവും സ്വർണവും പാഴ്സലായി അയക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ മണിപ്പൂർ സ്വദേശികളായ ദമ്പതികൾ പിടിയിൽ. മണിപ്പൂർ സദർ ഹിൽസ് തയോങ് വില്ലേജ് സ്വദേശി 36 വയസ്സുള്ള സെർദോർ റുഗ്നെ യുഹി കോം, ഭർത്താവ് 35 വയസ്സുള്ള സെർദോ ഹൃഗ്നീതാങ് കോം എന്നിവരാണ് പിടിയിലായത്. വിദേശത്തുള്ള ഡോക്ടറാണെന്ന് സ്ത്രീകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തൃശൂർ സ്വദേശിയായ യുവതിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ബംഗളൂരുവിൽ നിന്നാണ് ഇവരെ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. പാഴ്സൽ കമ്പനിയിൽ നിന്നാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായ സെർദോ റുഗ്നെ യുഹി കോം സ്ത്രീകളെ കൊണ്ട് പണം അയപ്പിച്ചിരുന്നത്. വിദേശ പണവും സ്വർണവും ഇന്ത്യയിലേക്ക് അയക്കാൻ നികുതിയും ഇൻഷുറൻസും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വൻതുകകൾ വിവിധ അക്കൌണ്ടുകളിലേക്ക് അയപ്പിക്കുകയാണ് രീതി. ഭർത്താവ് സെർദോ ഹൃഗ്നെ തോം കോം ആണ് തട്ടിപ്പിനാവശ്യമായ ബാങ്ക് അക്കൌണ്ടുകളും സിം കാർഡുകളും വ്യാജമായി നിർമ്മിച്ചിരുന്നത്. പണം കൈപ്പറ്റിയ ശേഷം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് നിയമവിരുദ്ധമാണെന്നും സംഭവം റിസർവ് ബാങ്കിനെയും പോലീസിനെയും അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം ആവശ്യപ്പെടും. ഡൽഹിയും ബംഗളൂരുവും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. 2 മാസം കൂടുമ്പോൾ താമസം മാറ്റുന്നതായിരുന്നു പ്രതികളുടെ രീതി. ബംഗളൂരുവിൽ 10 ദിവസത്തോളം താമസിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകൾ, ATM കാർഡുകൾ, സിം കാർഡുകൾ, ചെക്ക് ബുക്കുകൾ എന്നിവ കണ്ടെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. ബംഗളൂരു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തൃശൂരിലെ കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. അപരിചിതരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് വരുന്ന സൌഹൃദ അഭ്യർത്ഥനകളിൽ ജാഗ്രത പുലർത്തണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.